Hi guys, welcome back to my channel. Pudhiya video ilekku evarkkum swagatham. Ippo nammal nokkan povunnathu keyboard ne kurichana. Appo nammala keyboard il ottiri keys undu, adhaayathu alphabets undu, numbers undu, adhu pole thanne function keys undu, kuttum kommayum angane thodangi ottiri kaaryangal nammala keyboard il keys aayittundu. Appo nammal korchu nerayengil nokki irunna korchu keys kaanum. Appo aa keys inde upayogangal serikkulla upayogangal endakkana annu nammal nokkan povunnathu innathe video ilude. Appo aa keys edakkana nu vechana onnu number lock, randamathe scroll lock, മൂന്ന് സിസ്റ്റം റിക്വസ്റ്റ് അല്ലെങ്കിൽ പ്രിന്റ് സ്ക്രീൻ, അത് രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. പക്ഷെ രണ്ടിന്റെ ഫംഗ്ഷൻ എന്തായാലും ഡിഫറെന്റ് ആണ്, നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. പിന്നെ പോസ് ബ്രേക്കും, അതും രണ്ട് സംഭവമാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇനിയൊട്ട് സമയങ്ങൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ ലോക്ക് കീയെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ കീബോർഡിൽ രണ്ട് സെക്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എന്ന് പറഞ്ഞ ഒരു ന്യൂമർ പാഡ് നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൽഫാബെറ്റ്സ് അതിന്റെ മണ്ടയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ന്യൂമർ പാഡിനകത്ത് വരുന്നതാണ് ഈ നമ്പർ ലോക്ക് എന്ന് പറഞ്ഞൊരു കീ. അപ്പൊ ഈ നമ്പർ ലോക്ക് ഈ ഒരു ടോഗിൾ സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് പോലെ വർക്ക് ചെയ്യും. ഇപ്പൊ നമ്മൾ ക്യാപ്സ് ലോക്ക് ഓൺ, അപ്പൊ ഫോർ എക്സാമ്പിൾ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് നമുക്ക് ആൽഫാബെറ്റ്സ് നല്ല ക്യാപിറ്റൽ ലെറ്ററിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ ലെറ്ററിലും ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതാണ് ഓൺ ഓഫ് സ്വിച്ച് അല്ലെങ്കിൽ ടോഗിൾ സ്വിച്ച് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേപോലെയാണ് ഈ നമ്പർ ലോക്ക് എന്ന് പറയുന്നത് കീ. അപ്പൊ ഈ നമ്പർ ലോക്ക് കീയിൽ നമ്മൾ അതിനകത്ത് നമ്പർ ലോക്ക് കീ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്പേഴ്സ് ഉണ്ടല്ലോ, സൈഡിൽ കാണുന്ന നമ്പേഴ്സ് ഒക്കെ നമുക്ക് അടിക്കാൻ സാധിക്കും. അപ്പൊ അത് ഈ നമ്പേഴ്സ് മാത്രമല്ല ഉള്ളത്, ഇപ്പൊ ഫോറിന്റെ സൈഡിൽ അല്ലെങ്കിൽ സിക്സിന്റെ സൈഡിലൊക്കെ നോക്കിയാണെങ്കിൽ അടിയിലായിട്ട് ചെറിയൊരു ആരോ കാണും. നയന്റെ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഹോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. വണ്ണിന്റെ സൈഡിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തെന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഡിലീറ്റ്, സീറോയുടെ സാധനം, ഐ എൻ എസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്പർ ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ നമ്പർ ലോക്ക് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആരോസും അതുപോലെ തന്നെ ഹോമും എൻഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് നമ്മൾ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ചില കമ്പ്യൂട്ടറിലൊക്കെ ഈ നമ്പർ ലോക്ക് ഓൺ ആകും. കാരണം നമ്മൾ പാസ്വേഡ് അടിക്കുന്നവർ നമ്പർ കൊടുത്താണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ നമ്പർ ചിലർ ഈ ന്യൂമർ പാഡിൽ പോയായിരിക്കും നമ്പർ ടൈപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഓണായി വരുന്നത്. അപ്പൊ ഈ നമ്പർ, അപ്പൊ അതിനൊരു ഡെമോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന്. അപ്പൊ ആ ഡെമോ കണ്ടിട്ട് നമുക്ക് അടുത്ത കീയിലേക്ക് പോകാം. ഇനി നമ്പർ ലോക്ക് കീയുടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്പർ ലോക്ക് കീ എനേബിൾഡ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ന്യൂമറിക് പാഡിലുള്ള ഏത് നമ്പർ വേണമെങ്കിലും അടിക്കാം. കണ്ടോ, ഇപ്പൊ ഏത് നമ്പർ വേണമെങ്കിലും എനിക്ക് അടിക്കാൻ സാധിക്കുന്നതാണ്. ഇതേ സമയം ഞാൻ നമ്പർ ലോക്ക് കീ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ന്യൂമറിക് പാഡിലുള്ള അതിന് പകരമായിട്ടുള്ള, അതായത് ഇപ്പം ഫോറിന് താഴെ ആരോ ആയി കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ആരോ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം കർസർ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ സെവന് താഴെയുള്ള ഹോം കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടിച്ചെടുത്തു വരും, തന്നെ എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിർത്തിയെടുത്ത് വരും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ നമ്പർ ലോക്ക് കീ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളെ വർക്കാവും. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന കീ ആണ് സ്ക്രോൾ ലോക്ക് കീ. അപ്പൊ ഈ സ്ക്രോൾ ലോക്ക് കീ അതും ഒരു ടോഗിൾ സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. നമ്മളെ നമ്പർ ലോക്ക് തന്നെ ക്യാപ്സ് ലോക്കും പോലെ തന്നെയാണ് ഈ ഒരു സ്ക്രോൾ ലോക്ക് എന്ന് പറഞ്ഞ ഒരു കീ. ഇപ്പൊ ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. പണ്ട് കാലത്ത് സ്ക്രീനൊക്കെ വളരെ ചെറുതായിരുന്നു. ഇപ്പൊ ഈ ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവർക്ക് നമ്മള് റൈറ്റും ലെഫ്റ്റും ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴ്സേഴ്സ് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കഴ്സർ ഉണ്ടല്ലോ, അത് മാത്രമേ മൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളായിരുന്നു. അപ്പൊ ഈ സ്ക്രോൾ ലോക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ അപ്പും ഡൗണും ആരോ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മേളിലോട്ടും താഴോട്ടും സ്ക്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രോൾ ലോക്ക് എന്ന് പറഞ്ഞ കീ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് പണ്ട് കാലത്താണ് ഉപയോഗിച്ചോണ്ടിരുന്നത്, പക്ഷെ ഇപ്പോഴും നമ്മുടെ കീബോർഡിലുണ്ട്. ഇപ്പൊ മോഡേൺ ടൈംസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ ഒരു സ്ക്രോൾ ബാർ ഒരു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മൗസിന്റെ സ്ക്രോൾ വീലും വെച്ചിട്ടുണ്ട്. ഇപ്പൊ ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ സ്ക്രോൾ ലോക്ക് കീയുടെ ആവശ്യമില്ല, പക്ഷെ അത് വർക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിനകത്ത് അത് വർക്കാകും. അത് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പും ഡൗൺ ആരോ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് സ്ക്രോൾ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ഡെമോ നിങ്ങൾക്ക് കാണാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കീയിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ MS എക്സലിലാണ് നിൽക്കുന്നത്, മൈക്രോസോഫ്റ്റ് എക്സലിലാണ് നിൽക്കുന്നത്. ഇപ്പൊ സ്ക്രോൾ ലോക്കിന്റെ ഒരു എക്സാമ്പിൾ ഇതിൽ കൂടെ കാണിച്ചു തരാം. ഇതിലാണ് കൂടുതലായിട്ടും വർക്ക് ആവുന്നത്. ഇപ്പൊ സ്ക്രോൾ ലോക്ക് ഓഫ് ആക്കി വെച്ചേക്കുവാണ്. ഇപ്പൊ എനിക്ക് എവിടെ നിന്ന് എങ്ങനെ വേണമെങ്കിലും പോകണ്ട, ഈ ബോക്സ് പോകുന്നുണ്ടോ, എവിടെ വേണമെങ്കിലും എനിക്കിങ്ങനെ പോകാൻ സാധിക്കും. അപ്പൊ അതേസമയം ഞാൻ സ്ക്രോൾ ലോക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ ടോഗിൾ ചെയ്ത് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ബാറ് മാത്രമേ നീങ്ങുന്നുള്ളതാണ്ടോ. അതായത് നമ്മൾ സ്ക്രോൾ കീ എന്ത് ചെയ്യുന്നു, അതായത്
മൗസിലുള്ള സ്ക്രോൾ ബട്ടൺ എന്ത് ചെയ്യുന്നത്, അതാണ് ഈ സ്ക്രോൾ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് താഴോട്ടും മേളോട്ടും പോകാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കീ ആണ് പ്രിന്റ് സ്ക്രീനും അതുപോലെ തന്നെ SYS RQ. അപ്പൊ മോഡേൺ കീബോർഡ്സിൽ ഇത് ഒറ്റ കീ ആണ്, പക്ഷേ ഇതിന്റെ ഫംഗ്ഷൻസ് എന്റയർലി ഡിഫറെന്റ് ആണ്, രണ്ടും രണ്ട് സംഭവങ്ങളാണ്. അപ്പൊ ആദ്യം നമുക്ക് പ്രിന്റ് സ്ക്രീൻ എന്താന്ന് പറയാം. പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മള് മൊബൈലിലൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കത്തില്ലേ, അതാ ഒരു സംഭവമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് പ്രിന്റ് സ്ക്രീൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പെയിന്റ് വന്ന് ഏതെങ്കിലും ഒരു ഇതെടുത്തതിന് ശേഷം അവിടെ പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എടുത്ത സ്ക്രീൻഷോട്ട് അവിടെ പേസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പൊ ഇതാ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മള് കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഡെമോ ഞാൻ കാണിച്ചു തരാം. പ്രിന്റ് സ്ക്രീൻ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് ഇവിടെ വരിക, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഭാഗം എടുത്തതിന് ശേഷം പ്രിന്റ് സ്ക്രീന് കൊടുക്കുക. ശേഷം നിങ്ങൾ ആ ഇവിടെ പെയിന്റ് ഓപ്പൺ ചെയ്യുക, നിങ്ങൾ കൺട്രോൾ വി കൊടുക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ അതാണ് നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത ഭാഗം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പ്രിന്റ് സ്ക്രീന് കീ നമ്മൾ ഉപയോഗിക്കുന്നത്. SYS RQ എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇപ്പൊ SYS RQ എന്ന് പറഞ്ഞാൽ സിസ്റ്റം റിക്വസ്റ്റ് എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം വരിക. അപ്പൊ ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൾട്ടും പ്രിന്റ് സ്ക്രീനും, അപ്പൊ പ്രിന്റ് സ്ക്രീന്റെ താഴെയാണ് SYS RQ വരുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ആൾട്ടും പ്രിന്റ് സ്ക്രീനും ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഓൺ ആക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത് ഇതിനെ തന്നെ ആക്റ്റീവ് ആക്കാൻ സാധിക്കുന്നത് ആൾട്ടും പ്രിന്റ് സ്ക്രീനും ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. പക്ഷെ നമ്മളെ മോഡേൺ കമ്പ്യൂട്ടറിൽ ഒരു അത് ക്ലിക്ക് ചെയ്താലും നമ്മളെ കമ്പ്യൂട്ടർ ഒന്നും സ്പെഷ്യൽ ആയിട്ടൊന്നും ചെയ്യത്തില്ല. ഇത് പണ്ടത്തെ കമ്പ്യൂട്ടറിലായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ബയോസിലേക്ക് മെസ്സേജ് പോയി ഒരു സംതിങ് സ്പെഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കീ ആക്ടിവേറ്റ് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴും അത് നടക്കുന്ന ഒരു സംഭവം, നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ലൈനക്സ് ആണ്. അപ്പൊ ലൈനക്സിനകത്ത് നമ്മളിപ്പം മാജിക് സിസ്റ്റം റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതിനകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിനെന്തെങ്കിലും പ്രോഗ്രാം ക്രാഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കീ വെച്ചത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡീബഗ് ചെയ്യാനും അതുപോലെ തന്നെ ആപ്പ് ക്രാഷുകളൊക്കെ സോൾവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പൊ അതാണ് സിസ്റ്റം റിക്വസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കീയുടെ ഇമ്പോർട്ടൻസ്. അത് നമ്മളെ കമ്പ്യൂട്ടറിൽ അത് വലുതായിട്ട് ഉപയോഗം വരുത്തില്ല. ഇപ്പൊ ഇനി നമ്മൾ അടുത്ത കീ ആണ് പോസ് ബ്രേക്ക് കീ. ഇപ്പൊ ഇത് രണ്ട് രണ്ട് ഉപയോഗങ്ങളാണ് വരുന്നത്, പക്ഷെ അത് ഒരുമിച്ചാണ് കാണപ്പെടുന്നത്. ഇപ്പൊ ഈ പോസ് കീ എന്ന് പറഞ്ഞാൽ കമാൻഡ് മോഡ്, സോറി ടെക്സ്റ്റ് മോഡ് ആയിട്ടുള്ള സംഭവങ്ങൾ പോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളെ കമാൻഡ് പ്രോംപ്റ്റിൽ CMD അത് ഇപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഇപ്പൊ കമാൻഡ് മോഡ്, സോറി ടെക്സ്റ്റ് മോഡിൽ ഏതെങ്കിലും അങ്ങനെ ഔട്ട്പുട്ട്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ അത് അവിടെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും നിങ്ങൾക്കകത്ത് എഴുതിക്കുന്ന കാര്യങ്ങൾ വായിക്കാം. പിന്നെ ഏതെങ്കിലും കീബോർഡിലെ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ പഴയതുപോലെ റൺ ആവുകയും ചെയ്യാം. അപ്പൊ അതിന്റെ ഡെമോ ഞാൻ കാണിച്ചു തരാം. ഇനി പോസ് ബ്രേക്കിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ ഇതൊരു മാട്രിക്സ് വൈറസ് ആണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ്. അപ്പൊ ഇതിന്റെ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് മേളിൽ കൊടുത്തേക്കാം. ഇപ്പോൾ പോസ് ബ്രേക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ CMD ഇങ്ങനെ പോകുന്ന സംഭവങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലും പറയുന്നത്. അപ്പോൾ ജസ്റ്റ് പോസ് ബ്രേക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് ഓടിക്കൊണ്ടിരുന്ന അപ്പോഴേ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ കണക്ക് CMD ഒരു കമാൻഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പോസ് ബ്രേക്ക് അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും, ഇതേപോലെ നിൽക്കും. പിന്നെ വേറെ ഏതെങ്കിലും കീബോർഡിൽ ഏത് കീ വേണമെങ്കിലും ഉപയോഗിക്കാം. കീ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് വീണ്ടും സ്റ്റാർട്ട് ആവുന്നതാണ്. പിന്നെ അടുത്ത കീ ആണ് ബ്രേക്ക് കീ. ഇപ്പോൾ ഈ ബ്രേക്ക് കീ എന്ന് പറഞ്ഞാൽ ഡോസ് ആപ്ലിക്കേഷൻസ് ഒക്കെ എൻഡ് അല്ലെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് കീ ഉപയോഗിക്കുന്നത്. അപ്പൊ കൺട്രോൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോസ് ആപ്ലിക്കേഷൻസ് ഒക്കെ ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് കൂടുതൽ, അപ്പൊ ഈ ബ്രേക്കും പോസും ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഡോസ് പ്രോഗ്രാംസിനാണ്, അപ്പൊ ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പൊ കീസിന്റെ ഉപയോഗം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അപ്പം അവർക്ക് ഈ കീസിന്റെ ഒക്കെ ഉപയോഗം കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ഫൈസൽ, ആൻഡ് യു വാച്ചിങ് വേണം. ടേക്ക് യു, സ്റ്റേ ട്യൂൺഡ്, ബൈ.